ഹലോ, ക്രേസിലെറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെസഹ അപ്പവും പാലും എങ്ങനെ വളരെ രുചിയോടും എളുപ്പത്തിലും ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായി ഒരു കപ്പ് നൈസ് വറുത്ത അരിപ്പൊടിയാണ് എടുക്കേണ്ടത്. നല്ലതുപോലെ തിളച്ച വെള്ളമാണ് ഈ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. കട്ട കെട്ടാതെ വേണം വെള്ളം ഒഴിച്ച് ഇളക്കിയെടുക്കാൻ. 3 കപ്പ് വെള്ളം തിളപ്പിച്ചെടുത്ത് ഈ പൊടിയിലേക്ക് കുറേശ്ശെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വേണം നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാൻ വിസ്കാണ് ആദ്യം ഉപയോഗിച്ച് ഇളക്കാൻ നോക്കിയത്. വിസ്ക് കൊണ്ട് ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാനൊരു സ്പൂൺ ആണ് പിന്നീട് ഉപയോഗിച്ചത്. സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. വെള്ളം ആവശ്യമെങ്കിൽ നമുക്ക് കുറേശ്ശെയായി ഒഴിച്ചു കൊടുത്ത് പൊടി കട്ട കെട്ടാതെ യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ നല്ലതുപോലെ നമുക്ക് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. സ്പൂൺ കൊണ്ട് നല്ലതുപോലെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇനി അതിൽ വല്ല കട്ടകളും ഉണ്ടെങ്കിൽ നമുക്ക് വിസ്ക് ഉപയോഗിച്ച് ഇതുപോലെ ഇളക്കി യോജിപ്പിക്കുമ്പോൾ അതിലെ കട്ടകളെല്ലാം അതിൽ യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഉഴുന്നും പരിപ്പാണ്. ഒരു 1/4 കപ്പ് ഉഴുന്നും പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് 3 മിനിറ്റ് വറുത്ത് എടുത്തിട്ടുള്ള ഉഴുന്ന് വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ്. ഉഴുന്ന് മിനിമം 2 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് കുതിർത്തിയെടുക്കണം. മിക്സിയുടെ ജാറിലെടുത്ത് ഉഴുന്നും പരിപ്പ് അതിൽ 1/4 ഗ്ലാസ് വെള്ളമൊഴിച്ച് നല്ലതുപോലെ അരച്ചെടുക്കണം. ഉഴുന്ന് നൈസായിട്ട് വേണം അരച്ചെടുക്കാൻ. ഇത് അരിപ്പൊടിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് അരിപ്പൊടിയിൽ ഇളക്കി യോജിപ്പിച്ച് എടുക്കാവുന്നതാണ്. വെള്ളം കൂടാതെ നോക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ജാറിൽ തന്നെയാണ് നാളികേരവും നമുക്ക് അരച്ചെടുക്കേണ്ടത്. ഞാനിവിടെ 1 കപ്പ് നാളികേരമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. 3 ചെറിയ ഉള്ളി, 3 വെളുത്തുള്ളി, 1 ടീസ്പൂൺ നല്ല ജീരകം എന്നിവ നമുക്ക് ഇതിലേക്ക് ഇട്ട് അരച്ചെടുക്കാം. ഞാൻ ആദ്യം വെള്ളം ചേർത്തില്ല, അതിനുശേഷമാണ് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുത്തത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ അരച്ചെടുക്കാൻ. വളരെ നൈസായിട്ട് ഒരിക്കലും അരച്ചെടുക്കരുത്. ഒരു മീഡിയം ടൈപ്പിൽ വേണം അരച്ചെടുക്കാൻ. ഇത് നമുക്ക് അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാ ചേരുവകകളും നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. പെസഹ അപ്പം പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ അപ്പം പുളിക്കാൻ അനുവദിക്കരുത്. 1 മണിക്കൂർ മാത്രം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചാൽ മതിയാകും. നമ്മുടെ മാവ് ഇതേപോലെ നല്ലതുപോലെ നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. എല്ലാ ഭാഗവും ഇതേപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് പെസഹ അപ്പവും പാലും. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ മാവ് തയ്യാറാക്കിയെടുക്കാൻ. ഇഡ്ഡലി മാവൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കില്ലേ, ആ മാവ്, ആ പരുവമാണ് വേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഉപ്പാണ്. നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ടേസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. അത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് കൂടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് കുറച്ച് പൊന്തി വന്നിട്ടുണ്ട്. ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അത് കുറച്ച് പൊന്തി വന്നിട്ടുള്ളതായിട്ട്. ഇനി നമുക്കൊരു സ്റ്റീൽ പ്ലേറ്റ് എടുത്ത് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എല്ലായിടത്തും തടവിക്കൊടുക്കാം. മാവ് വെന്ത് വരുമ്പോൾ അതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മൾ
വെളിച്ചെണ്ണ ഇതിലേക്ക് തടവി കൊടുക്കുന്നത്. ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൽ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിന് മുകളിൽ ഓശാനയ്ക്ക് ലഭിച്ച കുരുത്തോലയാണ് വെച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കൊരു ഇഡ്ഡലി ചെമ്പിൽ 2-3 ഗ്ലാസ് വെള്ളമൊഴിച്ച് ഗ്യാസ് സ്റ്റവിൽ വെച്ച് ആവി കയറ്റിയെടുക്കാം. 30-40 മിനിറ്റോ കൊണ്ടാണ് നമ്മുടെ അപ്പം വെന്ത് വരുന്നത്. ഇപ്പോൾ നമ്മുടെ അപ്പം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനുള്ള പാലാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിനായി മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് 2 കപ്പ് തേങ്ങ ചെരുവിയത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളമൊഴിച്ച് നമുക്ക് അടിച്ചെടുക്കാവുന്നതാണ്. 1/2 പാല് 1 കപ്പ്, 2/2 പാല് 2 കപ്പ് എന്ന അളവിലാണ് വേണ്ടത്. പിന്നീട് വേണ്ടത് നമുക്ക് കുറുക്കാൻ ആവശ്യമായിട്ടുള്ള അരിപ്പൊടി 2 ടേബിൾ സ്പൂണാണ്. 1 സ്പൂൺ നല്ല ജീരകം, 1 ചെറിയ കഷ്ണം ചുക്ക്, 10 ഏലക്ക. നമുക്കത് ഏലക്ക ഉള്ളിലെ സീഡ് മാത്രം മതി. അതിലേക്ക് നമുക്ക് ചെറിയ കഷ്ണം ചുക്ക് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ ജീരകം ഇട്ട് കൊടുത്ത് നന്നായി നമുക്ക് അതിലേക്ക് കുറച്ച് പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നു കേട്ടോ. എന്നിട്ടാണ് ഞാനത് ഒന്ന് ചതച്ചെടുക്കുന്നത്. ഇനി നമുക്ക് അരിപ്പൊടിയിലേക്ക് 2 ടേബിൾ സ്പൂണ് 2/2 പാലിൽ നിന്ന് ഒഴിച്ചു കൊടുത്ത് കട്ട കെട്ടാതെ നമുക്ക് ഇളക്കിയെടുക്കാം. നമുക്ക് അതിൽ പോരായ വന്നിട്ടുണ്ട്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ പാലും കൂടി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂണ് നാളികേരപ്പാലും കൂടി നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കട്ട കെട്ടാതെ വേണം നമുക്ക് ഇതേപോലെ ഇളക്കിയെടുക്കാൻ. വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. 3 ടേബിൾ സ്പൂൺ 2/2 പാല് ധാരാളം മതിയാകും. ഇനി നമുക്കൊരു പാന് ഗ്യാസ് സ്റ്റവിൽ വെച്ച് അതിലേക്ക് 4 ശർക്കരാച്ച ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ശർക്കര അലിയിച്ചെടുക്കാം. ശർക്കര നല്ലതുപോലെ അലിഞ്ഞു വരേണ്ടതായിട്ടുണ്ട്. ശർക്കര ടേസ്റ്റിനനുസരിച്ച് മധുരം കൂടണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 5 അച്ചി ഇടണമുണ്ട്, കുഴപ്പമൊന്നുമില്ല. അതിലും കൂടുതൽ വേണ്ട കേട്ടോ, അപ്പോൾ മധുരം വളരെ കൂടുതലായിരിക്കും. ഇപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ നന്നായി അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ശർക്കര പാനി നമുക്കൊരു അരിപ്പ് വെച്ച് അരിച്ചെടുക്കാം. അതിൽ വല്ല കല്ലോ അഴുക്കോ ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് അരിച്ചെടുക്കുന്നത് വളരെ നന്നായിരിക്കും. അരിച്ചെടുത്ത ശർക്കര പാൻ സെയിം പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്ത് നമുക്കിതിലേക്ക് 2/2 പാലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. തിളച്ച് വരുന്നതിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് അരിപ്പൊടി തേങ്ങാപ്പാലി കലക്കിയത് ഒഴിച്ചു കൊടുക്കാം. അതിനു മുമ്പേ അത് കട്ട കെട്ടിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് അരിച്ചെടുത്തിട്ട് വേണം ശർക്കര പാനിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ആ പാലിൽ അത് പിരിപിരിപ്പിൽ തന്നെ കെടുക്കും. അതുകൊണ്ടാണ് അരിച്ചെടുക്കണമെന്ന് പറയുന്നത്. ഇനി നമുക്കത് അതിലേക്ക് പാനിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ അതൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് കട്ട കെട്ടാനുള്ള സാധ്യതയുണ്ട്.
കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ പാല് കുറച്ച് കുറുകി വന്നിട്ടുണ്ട്, നല്ലതുപോലെ തിളച്ചും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചിട്ട് നല്ലതുപോലെ തിളച്ച് വരേണ്ട ആവശ്യമില്ല, അതൊന്ന് ഇളക്കി ഒരു തിള വരുമ്പോഴേക്കും നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഒരു നുള്ള ഉപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ മധുരം കുറച്ച് കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. അതിനുശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. നല്ലൊരു ഫ്ലേവറാണ് ഇപ്പോൾ വരുന്നത് കേട്ടോ, ആ ശർക്കരയുടെ ഒക്കെ ഒരു സ്മെല്ല്. ഇനി നമ്മൾ പൊടിച്ചെടുത്ത് വെച്ചിട്ടുള്ള ഏലക്കാപ്പൊടി, ജീരകം, ചുക്ക് എന്നിവയൊക്കെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ആ പാലിന് വളരെ ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഒന്ന് തിളച്ച് വന്നിട്ടേ ഉള്ളൂ, നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം, അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് നമ്മൾ വെച്ചിട്ടുള്ള പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ യോജിപ്പിച്ച് കൊടുക്കാം. പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ ഇപ്പോൾ വരുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മൾ തയ്യാറാക്കുന്ന പാല് ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ രുചികരമായ പെസഹ അപ്പത്തിനോടൊപ്പം കഴിക്കേണ്ട പാല് തയ്യാറായിട്ടുണ്ട്. നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റ് കേട്ടോ, പറയാൻ വയ്യ. പെസഹ വ്യാഴാഴ്ച ഞങ്ങൾ വീട്ടുകാരെല്ലാം ഒത്തുകൂടി ഏറ്റവും മൂത്ത കാരണവരായ ഞങ്ങളുടെ ചാച്ചനാണ് ഈ അപ്പം മുറിച്ച് എല്ലാവർക്കും കൊടുക്കുന്നത്. അതൊരു അനുഭൂതി തന്നെയാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.